വായികളിലെ മഹർഷിയാന്ന് തോന്നുന്നത്. അയ്യോ, ഞങ്ങളുടെ രണ്ടിന്റെ പേരറിയാവുള്ളു. അതിനകത്ത് കട്ടിലുമുട്ടയുടെയും പല്ലടേയും പാറ്റയുടെയും പേര് ഞങ്ങൾക്ക് അറിയില്ല. അതല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഐഡി എന്തെങ്കിലും? വേണം. ഇതാരേ കിൻഡർ ജോയ്? കിൻഡർ ജോയ് അല്ലത്, കില്ലർ ജോയ്, ഞങ്ങളുടെ ബോസാ. പർഫസ് വേണം, പർഫസ്. ഇപ്പോഴത്തെ സർക്കസ് ഒന്നും വലിയ മെച്ചമൊന്നുമില്ലാന്ന്. ഈ മൃഗങ്ങളെ കട്ട് ചെയ്തോണ്ടേ സർക്കസ് ഒരു സുഖമല്ല. പിന്നെ നമുക്ക് മരണക്കിണർ, അത് ഭയങ്കര രസമായിരുന്നു. അതിലും വലിയ അഭ്യാസം ഇപ്പൊ പിള്ളേർ റോട്ടിൽ കിടന്ന് കാണിക്കണം. അതുകൊണ്ട് അതും വലിയ പഞ്ചില്ല. പർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ റൂം എടുക്കുന്ന പറഞ്ഞ് കാണിക്കണം. ആ കോളത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. അത് ഞാൻ വലിയ അത് ഫില്ല് ചെയ്തേരെ കേട്ടോ. ഓക്കെ, മേഡം അകത്തോട്ട് കയറിക്കോളൂ. ഓക്കെ ഓക്കെ, ശരി. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റൂം കേട്ടോ. ജസ്റ്റ് ഓപ്പോസിറ്റ്. അയ്യോ, അപ്പൊ ലിഫ്റ്റില്ലേ? എന്തിനാ ജസ്റ്റ് ഓപ്പോസിറ്റിലേക്ക് പോയി? അയ്യോ, ജസ്റ്റ് ഓപ്പോസിറ്റ് മേഡം കയറി പോയില്ലേ? അതിലേ കയറി പോയാ മതി, ഇവിടെ പോയാ മതി. നീ തന്നെ നോക്കണേ. കശുവണ്ടി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാവില്ലേ? അണ്ടിപ്പരിപ്പോ? ഞാൻ അണ്ടിപ്പരിപ്പ് നിന്നാണോ നീ വന്നേ? എന്റെ ദൈവമേ, ആകെ പ്രശ്നം ആവൂലോ ഇത്. എടി, നീ ഒരു കാര്യം പറയാൻ മനസ്സിലാക്കണം. നമ്മളിവിടെ വലിയൊരു ഓപ്പറേഷനാ വന്നേക്കുന്നത്, അത് നിനക്കറിയാവോ? അയ്യോ, എന്ത് നീറ്റായിട്ടാ ചെയ്തിരിക്കണല്ലേ. എന്നത്? ആ തെങ്ങിന് തടം കൊടുത്തിരിക്കണ. തെങ്ങിന് തടം കൊടുത്തത് കണ്ട അയൽക്കൂട്ടത്തിൽ പണിക്ക് പോണ സാധനത്തിനൊക്കെ പിടിച്ച് കൊള്ളസംഘത്തിൽ ചേർത്ത എന്നെ വേണമെന്നല്ല. ഇനി ചേർക്കോ, ഇനി ചേർക്കോ, ഇനി ചേർക്കോ. കൊടുക്കാനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളിവിടെ വന്നേക്കണം എന്തിനാണെന്നറിയാമോ? നമ്മുടെ റൂമിന്റെ ഓപ്പോസിറ്റ് മന്ത്രിയാ താമസിക്കണേ. ആ മന്ത്രീനെ വക വരുത്താൻ വേണ്ടിട്ടാണ് ബോസ് നമുക്ക് ഇവിടെ റൂം എടുത്തന്നിരിക്കുന്നത്. ഈ പുള്ളകളി എങ്ങാനും ബോസ് അറിഞ്ഞാണ്ടല്ലോ നമ്മളെ കത്തിക്കും. അത്രയ്ക്ക് ഭീകരനാ നമ്മുടെ കില്ലർ ജോസ്. Excuse me. Yes. How are you? I am Joy. Eh? Killer Joy. Killer Joy. I see. Where is room number 303? 303. 303 number no room avadilla lo. 303 number no room avadilla. 303 no room illa. Illa illa illa. Illa? Illa. 103 avadeyana. Ah, 103 ayirunnu. Adu just opposite. Avadeyana. Adhe adhe. Oru samshayam choichotte. Naadan paattinu povunna aalaano? കൊലപാതകം ചെയ്യാൻ പേനെ കൊല്ലാൻ അല്ല, പിന്നെ മന്ത്രീനെ, പിന്നെ നിങ്ങളിവിടെ നാത്തൂനും നാത്തൂനാണോ പേൻ കൊന്ന് കളിക്കാൻ? അതല്ലേ ഈ മന്ത്രീനെ കൊല്ലുന്നതിന്റെ റിഹേഴ്സൽ ഇപ്പൊ കണ്ടത്. ചോര കണ്ട അറപ്പ് മാറുമ്പോ ഹൃദയത്തിന്റെ ചാഞ്ചല്യം മാറി കിട്ടും. അത് കൊള്ളാം, അങ്ങനെ വേണം. ഒരു കൊലയാളി എപ്പോഴും അലർട്ടായിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നീക്കം. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് മനസ്സിലായോ? മനസ്സിലായി. ഈ കൊട്ടേഷൻ നമുക്ക് തന്നിരിക്കുന്ന ആരാണെന്നറിയോ? ആരാ? സ്ഥലം MLA. ഇത് ചെവി അറിയാതെ നമ്മൾ മന്ത്രിയെ തട്ടണം. ആണോ? അങ്ങനെയാണെങ്കിൽ മന്ത്രിനെ കിട്ടി അപ്പൊ തന്നെ ചെവി അങ്ങ് കട്ട് ചെയ്തതാണ്. അതിന് ഇരു ചെവി അറിയരുത്. ഞാൻ അമേരിക്കയിലേക്ക് പറക്കുന്നു. ഞങ്ങളോ? നിങ്ങൾ USA. മൂന്ന് പേരുടെ ഒരു സ്ഥലത്ത് പോകരുത്. പിടിവീഴും. ടെലിഫോൺ ടവർ ലൊക്കേറ്റ് ചെയ്താൽ നമ്മൾ പിടിവീഴല്ലേ? ആ വീഴും. ഓക്കേ. സലോമേ. യെസ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ക്ലിയർ ചെയ്തിട്ട് എനിക്ക് അമേരിക്കയ്ക്ക് പോകണം. ഉണങ്ങാത്ത തലയായിട്ട് ധരിക്കുന്നത്.
ഒന്നോടെ കറങ്ങാൻ ഇവിടെ ഛർദ്ദിക്കാനേ ഞാനത് മറ്റേ എം എൽ എ ഇന്നെ മന്ത്രിയെ തട്ടണം. ഇനി ഇറും കൂടെ പറഞ്ഞ് ചിരി ബാക്കിയല്ല. ഞങ്ങൾ ചിരിച്ചതല്ല, ഞങ്ങൾ കൊലപാതകത്തിന് മുമ്പ് വാം അപ്പ് ചെയ്തതാണ്. അഡ്വാൻസ് ഡിക്രോസ് ചെക്ക് ദ അഡ്വാൻസ്. കണക്കിനകത്ത് നമുക്ക് പാലിച്ചു വരാൻ പാടില്ല. എന്താണ് പറ്റിച്ചോ അയാൾ നമ്മളെ? പൈസ ഉണ്ട്, താങ്കൾ ചീറ്റ് ചെയ്തോ? അല്ലെന്ന് പൈസ ഉണ്ട്, കെട്ടുകണ പൈസ ഇവിടെ പറ. കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയോ? ഇത് നമുക്ക് നമുക്ക ഇത് നമുക്ക് വീതിക്കണം. അടച്ചു വെക്കൂ. 5 ലക്ഷം ഉണ്ട്, 5 ലക്ഷം അവൻ അടിച്ചു മാറ്റും, അതിനും അടച്ചു വെക്കും. മിസ്റ്റർ എന്താ പേര്? കേവർക്കി. കാബർക്കി? കാബർക്കി അല്ല, കേവർക്കി. കേവർക്കി, ഇപ്പൊ എത്രയാണ് തന്നിരിക്കുന്നത്? ഞാൻ 10 ലക്ഷം രൂപ നിങ്ങൾ ചോദിച്ചത്. 10 ലക്ഷം രൂപ ചോദിച്ചു, അഡ്വാൻസ് 5 ലക്ഷം രൂപ ഉണ്ട്. 5 ലക്ഷം അതെ. ബാക്കി 2.5 കിലോ 500 നോട്ട് എപ്പോ തരും? 2.5 കിലോ? ആ ബാക്കി 2.5 കിലോ 500 നോട്ട് എപ്പോ തരും? അത് മനസ്സിലായി. 2.5 കിലോ എന്ന് പറഞ്ഞ അതിന്റെ 2.5 കിലോ ഞങ്ങൾക്ക് എണ്ണാൻ അറിയത്തില്ല, തൂക്കി എടുക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ ചാടി കയറി കൊല്ലാൻ പറ്റുമോ? ഇത് കൊലപാതകമാണ്. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാനത് ചെയ്യും. പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാനത് ചെയ്യും. പൂ പറിക്കുന്ന രാഘവനെ കൊല്ലണ്ട, ഇയാൾ മന്ത്രിയെ കൊല്ലണം. പ്ലീസ് പ്ലീസ്. പൂ പറിക്കുന്ന രാഘവൻ അല്ലല്ലോ, പൂ പറിക്കാൻ പോരുമോ പോരുമോ? അങ്ങനെയല്ലേ സമ്മതിച്ചു? ഞാൻ പറഞ്ഞു പ്ലീസ് മന്ത്രി എങ്ങനെയെങ്കിലും പറയൂ. പൂ പറിക്കുന്ന ലാഘവത്തോടെ, അതാണ് ഞങ്ങൾ ചിരിച്ചത്. സിമ്പിൾ ആണ് ഞങ്ങൾക്ക് ഇതൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് കൊല്ലുന്നത്? സീക്രട്ട് ആണ്, ഞങ്ങൾ പുറത്തു വിടാറില്ല. ഈ കാണുന്ന പെട്ടി കണ്ടോ? ദേ കാണുന്ന പെട്ടി. ആ പെട്ടിക്കകത്ത് തോക്ക്, അമ്പും വില്ലും, ചെവിതോണ്ടി വരെ ഉണ്ട് അതിനകത്ത്. ചെവിതോണ്ടി എന്തിനാ? തലക്കെട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ട ചെവിക്കകത്ത് പോയി കഴിഞ്ഞാൽ തോണ്ടി എടുക്കണ്ടേണ്ട? നെഞ്ചിൽ കൊടുത്താൽ മതി, നെഞ്ചു കൊടുത്താൽ മതി. അപ്പൊ ചെവിതോണ്ടിയുടെ പൈസ ഞങ്ങൾ ലെസ് ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നതായിട്ട് ആരും അറിയരുത്. ഞാനിവിടെ വന്നിട്ടേ ഇല്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ പൈസ തന്നിട്ട് അതേ നാക്കുകൊണ്ട് അവൻ പറയുക ഞാനിവിടെ വന്നിട്ടുമില്ല, പൈസ തന്നിട്ടുമില്ല. മനസ്സിലായില്ലേ? ഇയാൾ ഇവിടെ വന്നിട്ടുമില്ല, പൈസ തന്നിട്ടുമില്ല, കണ്ടിട്ടില്ല. അപ്പൊ താൻ ഇനി എപ്പോഴാണ് പൈസ കൊണ്ട് വരുന്നത്? ഞാൻ തന്നല്ലോ. അതല്ല, താൻ തന്നില്ല എന്ന് പറയുന്നത് വന്നിട്ടില്ല എന്നും പറയുന്നു. ഞാൻ വന്നു. വന്നു നിങ്ങൾക്ക് തന്നു. തന്നു രഹസ്യം. പക്ഷേ ഇത് പറയാൻ പാടില്ല. പറയാൻ പാടില്ല, അങ്ങനെ പറയണ്ടേ? ഇത് തന്നു. തന്നു ഇനി തരത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോ, നിങ്ങൾ എങ്ങനെയാണ് കൊല്ലുന്നത്? കൊല്ലുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ ഇത് അങ്ങനെ രഹസ്യമാരോടും പറഞ്ഞു തരില്ല. താങ്കൾ ആയതുകൊണ്ട് ഞാൻ പറയാം. വേണോ? പറയണം പ്ലീസ്, എനിക്കറിയണം. കാരണം അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. എന്റെ മന്ത്രിസ്ഥാനം തട്ടിയെടുത്തവനാ. അവന്റെ ഇഡ്ഡലി എനിക്ക് കഴിക്കണം, അത്രക്ക് വെറുപ്പാണ്. എന്തിനാ ഇഡ്ഡലിന് ഇത്രക്ക് വെറുപ്പ്? അവനോട് വെറുപ്പ്. അവനോട്? അവനോട് നിങ്ങൾ എന്തിനാണ് ആ പാവത്തിനെ കൊല്ലുന്നത്? എന്റെ മന്ത്രിസ്ഥാനം അവൻ തട്ടിയെടുത്തു, അവനെ എനിക്ക് കൊല്ലണം. മനസ്സിലായില്ലേ? ഒന്ന് ആ മന്ത്രിസ്ഥാനം എനിക്കാവണം. ഞങ്ങൾ ഇത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം? അടുത്ത മന്ത്രി കൊല്ലാനുള്ള കൊട്ടേഷൻ ഞാൻ തരും. ആണോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് കൊല്ലണം. അതുപോലെ ഞാനായിരിക്കും മുഖ്യമന്ത്രി. എങ്ങനെ കൊല്ലുന്നു? പ്ലീസ് ഒന്ന് പറഞ്ഞു. ഡിക്രോസ് ഗെയിം പ്ലാൻ ചെയ്യാം. എങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ്
പാട്ട് പാടാൻ പോവാണോ? ശ്രുതിയൊക്കെ പിടിക്കുന്നു. അവിടെ തൊളയില്ല, മേളിലെ ചടക്കാരനെ. അപ്പൊ നമ്മൾ ഈ നീളമുള്ള ഒരു കപ്പ മേടി. കപ്പ കപ്പ നന്നായി അതിന്റെ തൊലി കളയുന്നു. ചെറിയ കഷ്ണങ്ങളായി, അതായത് ഏകദേശം ഇത്രയും നീളത്തിൽ നമ്മൾ ഒരു അഞ്ചാറ് കഷ്ണം കപ്പ സൈസ് ആക്കി എടുക്കുന്നു. എന്നിട്ട് ഘോര വിഷമായ എലിവിഷം അതിൽ തേക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് മന്ത്രി വരുന്ന വഴിയിൽ അവിടെ വരെയായി ഈ കപ്പ കഷ്ണം വിട്ടുകൊടുക്കും. ഇതൊന്നും അറിയാതെ പാവം മന്ത്രി ആ കപ്പ കടിക്കുന്നു. കപ്പ എടുത്ത് കഴിക്കുന്നു, വിഷം ഉള്ളിൽ ചെല്ലുന്നു. ലാസ്റ്റ് കപ്പ കഴിക്കുമ്പോഴേക്കും ഹൃദയം പൊട്ടി മന്ത്രി മരിച്ചിരിക്കും. മന്ത്രി മരിച്ചിരിക്കും. വാലിട്ടടിച്ച് എലിയെ കൊല്ലാനല്ല, മന്ത്രിയെ കൊല്ലാനാണ് ഞാൻ പൈസ തന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കപ്പ എത്ര രൂപ? കപ്പ എത്ര രൂപയാണ്? ഈ കപ്പ എത്ര രൂപയാണ്? എത്ര കഷ്ണമാക്കും? ഓക്കെ, എല്ലാം കൂടെ 250 രൂപ. ഞാൻ എത്ര രൂപ നിങ്ങൾക്ക്? അപ്പൊ 5 തന്നു, 10 5 തരണമല്ലോ. അതാണോ? അപ്പൊ ബാക്കി 5 കൂടെ തന്നെ ഇങ്ങോട്ട് തരണം. 10 രൂപ വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട. ഇയാൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്റെ? ഇന്ന് എന്നും കത്തി വെച്ച് ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. അതായത് ഇതിപ്പോ എലിനെ കൊള്ളണ സാധനമാണ്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാം? അതായത് വലിയൊരു അണ്ണാർച്ചക്ക, കൈതച്ചക്ക പഴുത്തത് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ നടുഭാഗം ഉണ്ടല്ലോ, നടുഭാഗം ഒരു വലിയൊരു കൂട്ടിനകത്ത് കമ്പിക്കകത്ത് തൂക്കിട്ടേച്ച് ഇങ്ങനെ തൂക്കിയിടുക. അപ്പൊ മന്ത്രി വരും. മന്ത്രി വന്നിട്ട് നേരെ കൂട്ടിനകത്ത് കയറിട്ട് ഒരു കടി പ്ലേന്ന് പറഞ്ഞൊരു ഒറ്റ അടയില്. എന്നിട്ട് ഇത് നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും കുളത്തിൽ കൊണ്ട് താക്കണം. ശ്വാസം മുട്ടി അവൻ മരിച്ചോളൂ. കോമള തീരുമ്പ നമുക്ക് വിചാരിക്കാം ഇവൻ ചത്തു, മന്ത്രി ചത്തു. നിങ്ങൾക്ക് എലിയെയും മരപ്പട്ടിയെ കൊല്ലാൻ മാത്രമേ അറിയാവോ? മനുഷ്യനെ കൊല്ലാൻ അറിയത്തില്ലെങ്കിൽ അറിയാം. ചുമ്മാ വെറുതെ കിടന്ന് മനുഷ്യന്റെ 10 ലക്ഷം രൂപ എന്റെ 10 ലക്ഷം ഞാൻ പോണം. പുതിയ സാധനം, പുതിയ സാധനം അവിടെ വെക്ക. എന്താണ് പറഞ്ഞത്? ബോണ്ട ഡൈനാമിക്. ബോണ്ട ഡൈനാമിക്. അതെന്താണ്? മനസ്സിലായില്ല. മന്ത്രി രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കില്ലേ? അതെ. ആ പ്രഭാത ഭക്ഷണം അവിടെ നമ്മളൊരു ബോണ്ട വെക്കുന്നു. ഈ ബോണ്ടയിൽ ഇത് കണ്ട ഈ ഡൈനാമിറ്റ് അതിനകത്ത് കയറ്റു. ബോണ്ടയിൽ ഇതൊന്നും അറിയാതെ പാവം മന്ത്രി ഈ ബോണ്ട കടിക്കുന്നു. തല പൊട്ടിച്ചിതറി മന്ത്രി മരിക്കുന്നു. ആരും പോലും തിരിച്ചറിയില്ല. അങ്ങനെ ആളിനെ തിരിച്ചറിയാത്ത സ്ഥിതിക്ക് നിങ്ങൾ രക്ഷപ്പെടും, ഞങ്ങൾ രക്ഷപ്പെടും. അല്ല, ആളിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ അത് മന്ത്രിയാണെന്ന് എങ്ങനെ അറിയും? നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളാണ് മന്ത്രിയെ ഇങ്ങനെ കൊന്നതെന്ന്. എന്താണ് വിഷയം? അങ്ങനെ വിഷയം വരുന്നില്ലല്ലോ. ഓക്കെ, അത് പൊട്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അവനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടല്ലേ ഞാൻ ഇത് കഴിക്കാനോ? പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാനോ? അത് ആശാ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ മതി. ആ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ വെപ്പൻസ് കാണണം. വെപ്പൻസ് നിങ്ങൾ എന്ത് വർത്താനമാണ് മിസ്റ്റർ ഈ പറയുന്നത്? ഞങ്ങൾ ആൾക്കാരെ കൊല്ലും, അത് ഞങ്ങളുടെ ജോലിയാണ്. ചിലപ്പോ പിടിച്ചു പറിക്കും, കൊള്ള ചെയ്യും, പക്ഷെ മാനം വിട്ട് ഞങ്ങള് ജീവിച്ചിട്ടില്ല. എന്റെ ഭാര്യനെ കാണിച്ചിട്ടില്ല, പിന്നെ ഞാൻ നിനക്ക് എന്റെ വെപ്പൺസ്. അല്ല, പുള്ളിക്കാർക്ക് വെപ്പൺസ് ഇല്ല, ഞങ്ങൾക്ക് എന്റെ വെപ്പൺസ്. പൈസ മനസ്സിലായില്ലേ? ഇല്ല, വെപ്പൺ എന്ന് പറഞ്ഞാല് ആയുധം തോക്ക എന്നാണ് ഉദ്ദേശിച്ചത്. ആ തോക്കെടുത്ത് കാണിക്കേടുത്ത് കാണിക്കണോ? മനസ്സിലായില്ലേ? ദിക്രോസ്, യെസ് ബോസ്. ഈ തോക്ക് വെച്ച് ആ മന്ത്രിയുടെ കഥ ഞാൻ കഴിക്കും. ദിക്രോസ്, ഒന്നും പിടിക്കണ്ട, ഇരു ചെവി അറിയില്ല, ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയായിരിക്കും ഞാൻ ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് എടുക്കൂ, പെട്ടെന്ന് ഇടൂ. എന്റെ പ്രിഞ്ചുമോന്റെ അരയൊക്കെ ഏലസല്ലേ ഇത്?
അയ്യോ എനിക്ക് മുണ്ട മാറിപ്പോയി മുണ്ട മാറിപ്പോയി ഇനി ഞാനിപ്പോ അങ്ങനെ അയാളെ പ്രിഞ്ചുമോന്റെ ആരെ കടന്നിപ്പോ ഉണ്ട തുള്ളി കളിക്കുമായിരിക്കും എന്റെ നിങ്ങൾ ഏലസമയത്ത് എങ്ങനെ കൊല്ലാൻ പോകുന്നത് ഞാന് നമുക്ക് എറിഞ്ഞു വന്നാലോ ഏലസ നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യും എന്താണ് മിസ്റ്റർ കാബർക്കി ഈ മിനിസ്റ്ററിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും എന്ത് വേണം പറയൂ മിനിസ്റ്റർ എപ്പോ എഴുന്നേൽക്കുന്നു എപ്പോ റെഡിയാകുന്നു എപ്പോൾ ഓഫീസിൽ പോകുന്നു എപ്പം തിരിച്ച് റൂമിലെത്തുന്നു ഈ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് കിട്ടി വേറെ ഉപകാരങ്ങളും ചെയ്തുതരാം പുള്ളിയെ കുളിപ്പിച്ച് പൗഡർ ഒക്കെ ഇട്ട് ഫ്രണ്ടി കൊണ്ട് നിർത്തി തരാം മരകുള നീയൊക്കെ ഏലസ് വെച്ച് എങ്ങനെ കൊല്ലാൻ പോണത് അയാളെ എങ്ങനെ കൊല്ലുവാ എനിക്ക് അതെടുക്കും നമ്മളിപ്പം ഇത്രയും ചെയ്തത് മനസ്സിൽ നിന്ന് ലഘൂകരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇനിയാണ് നമ്മൾ കടുത്ത പ്രയോഗം ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഹോട്ടലിൽ നിന്നുകൊണ്ട് മന്ത്രി താമസിക്കുന്നത് അപ്പുറത്തെ ഹോട്ടലല്ലേ അവിടെ നിന്ന് ഞാൻ ടെലസ്കോപ്പ് ഗണ്ണ് വെച്ച് ഇവിടെ നിന്ന് നമ്മൾ സൂം ചെയ്താണ് മന്ത്രിയെ കൊല്ലുന്നത് സൂം ചെയ്താൽ കുഴപ്പമുണ്ടോ സൂം ചെയ്യുന്നത് ഇച്ചിരി ക്ലാരിറ്റി കുറയും ആളുകത്തും നിങ്ങളെന്താ വിചാരിച്ചാ ഞാൻ മാട്ടയാണ് ഇത് മെഗാഷയാണ് കൊണ്ടുവരും ചന്തയില് കച്ചവടത്തിനിരിക്കും പോലെ ഇതാണ് നമ്മള് ടെലസ്കോപ്പ് കേട്ടോ ഈ ഗണ്ണ് കൂടെ നോക്കിയാണ് നമ്മൾ സൂം ചെയ്യുന്നത് നോക്കാം നിങ്ങൾ സെറ്റ് ചെയ്യും നോക്കി നിൽക്കാ പറഞ്ഞു തരണ്ടേ ഈ തോക്കിന്റെ പേരെന്തോ ടെലസ്കോപ്പ് ഗൺ ആ പെട്ടെന്ന് നോക്കി ഇത് ഇത് വേണ്ടാത്തതാന്ന് തോന്നുന്നു സ്വന്തം പണി എടുക്കണം നീ ഒരു കാര്യം ചെയ്തേ ബോംബെയിലെ കൂടെ വിളിച്ചേ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്ന വിളിച്ചു ചോദിച്ചേ ഹലോ അതെ ഈ ഇത് സാധനം എങ്ങനെയാ സെറ്റ് ചെയ്യണേ ആണോ എങ്ങനെ വെടിയുണ്ട ഇടണ പാത്രമല്ലേ അതെടുക്കാൻ മറന്നുപോയി അപ്പൊ ഇത് എല്ലാം വാരി എടുത്ത് വെക്ക എല്ലാം വാരി വെക്ക നമുക്ക് അവനെ എറിഞ്ഞു കൊല്ല ആവശ്യത്തിന് നോക്കെ വായിൽ തുപ്പലം വരുമല്ലോ എന്റെ ദൈവമേ ഇച്ചിരി വെള്ളമൊഴിച്ച് അത് നിർവീര്യമാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ആപത്താണ് അനങ്ങരുതെന്ന് പറഞ്ഞു വീണ് കിടക്കുന്നതിനെ വെടിവെക്കരുന്ന എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു വളരെ വിദഗ്ധനാണ് ഞാൻ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട് പക്ഷെ എന്നെ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല ഞാൻ ഇത്ര രഹസ്യമായി ചെയ്ത ഈ ഓപ്പറേഷൻ സാർ എങ്ങനെ കണ്ടുപിടിച്ചു ഈ വൃത്തികെട്ടവനുണ്ടല്ലോ ഒരു പേപ്പർ ഫില്ല് ചെയ്യാൻ കൊടുത്തു അത് പർപ്പസ് എന്ന് പറഞ്ഞ കോളത്തിൽ ഇവൻ എഴുതിയിരുന്നെങ്കിൽ എന്താണെന്ന് അറിയാമോ എന്താണ് മന്ത്രിയെ കൊല്ലാന്ന് നീ എന്തിനത് ചെയ്തു പിള്ള മനസ്സിൽ കള്ളമില്ല സാർ അതിന് നീ പിള്ളയല്ലേ ഡിക്രൂസ് അല്ലേ അല്ല എന്റെ ഒറിജിനൽ പേര് ഗോപാലകൃഷ്ണ പിള്ള എന്നാ